പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പിയാനോ ഷീറ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പഠിച്ചു എങ്ങനെയാണ് ഇതിന്റെ ക്രമം വരുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ട് എങ്ങനെ നമുക്ക് വായിക്കാം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എങ്ങനെ നമുക്ക് വായിക്കാം എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കണ്ടേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഡോട്ട്സ് അതിന്റെ വാല്യൂസ് മാത്രമേ ഞാൻ പറഞ്ഞത് സി ഡി ഇ എഫ് ജി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ട് അത് എത്ര കൗണ്ട് ആണ് അതിൻ്റെ വാല്യൂ നോട്ട് വാല്യൂസ് അതുപോലെ അതിൻ്റെ റെസ്റ്റ് വാല്യൂസ് ഒക്കെ എങ്ങനെയാണെന്ന് ഈ ക്ലാസ്സ് പറഞ്ഞു തരാന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാൻ പോകണം അപ്പോൾ അത് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വാല്യൂ മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ ഞാൻ പിയാനോൻ്റെ സെക്കൻഡ് ലെസിനും അതുപോലെ തന്നെ തേർഡ് ലെസിനുമാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്താക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് കുറേ വാല്യൂസ് കാണാം ജസ്റ്റ് കുറേ ഡോട്ട് ഇട്ടിട്ട് വെച്ചാറുണ്ട് കുറെ എണ്ണത്തിൻ്റെ സ്റ്റൈലുകൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു ഇതിനകത്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ കീ പിയാനോ നോക്കുവാണെങ്കിൽ പിയാനോ അകത്ത് നമുക്ക് ജസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇതെന്തായാലും അറിഞ്ഞിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ നോട്ട് ഹാഫ് നോട്ട് ഡോട്ടഡ് ഹാഫ് നോട്ട് ഹോൾ നോട്ട് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ക്വാർട്ടർ നോട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്വാർട്ടർ നോട്ടിൻ്റെ അകത്ത് വൺ കൗണ്ടാണ് ഇതിൻ്റെ അകത്തുള്ളത് വൺ കൗണ്ട് എങ്ങനെയാണ് നമ്മൾ വായി നമ്മൾ കിയാനോ പിയാനോയത് നോക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് വായിക്കാം എന്നതിനെപ്പറ്റി ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾക്ക് ഇതേ ഇവിടെ കൊടുക്കുന്ന ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകും ഇത് റൈറ്റ് ഹാൻഡ് പൊസിഷനാണ് നിങ്ങൾക്ക് ക്ലഫ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ റൈറ്റ് ഹാൻഡിൻ്റെ അകത്ത് ഇപ്പം നമുക്കിവിടെ കുറേ വാല്യൂസ് കാണും ഇതെല്ലാം ക്വാർട്ടർ നോട്ട് വെള്ളം കണ്ടില്ലേ ജസ്റ്റ് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ക്ലോ കോട്ടൺ നോട്ടുകൾ കൊടുത്തത് ജസ്റ്റ് കണ്ടില്ലേ ഇവിടെ ബ്ലാക്ക് കളറാണ് ഇതിന് സിംബിൾ വന്നാകുന്നത് അപ്പോൾ അതെ ഈ കോട്ടൺ നോട്ടുകളുടെ അക്ഷരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എഫ് ജി ഇ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ നോട്ട് ഫോർ ഫോർ കൗണ്ടിൻ്റെ അത് ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒരു ടെമ്പോ പോലത്തെ ഒരു സംഭവം ഇട്ടിട്ട് ഒരു ഫോർ ഫോർ ടൈംസിൻ്റെ അതൊരു ഋതം പോലെ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബീറ്റ് റ്റു പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഋഥം പോകുന്നത് അപ്പോൾ ഈ ഋഥത്തിൻ്റെ അകത്ത് ക്വാർട്ടർ നോട്ടുകൾ ഇപ്പം നമുക്ക് സി സീന്ന് ഒരു നോട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സി കാണാൻ പറ്റും ജസ്റ്റ് ഇതൊരു ഫോർ ഫോറിൻ്റെ അകത്ത് ക്വാർട്ടർ നോട്ടുകൾ നാല് നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഫോർ ഫോറിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഈ സി എന്നുള്ള നോട്ട് മാത്രം ഞാൻ വായിക്കുവാണെങ്കിൽ അതെങ്ങനെയാണ് ഇതിനകത്ത് വായിക്കുക ഇപ്പം ഈ സി സി നമ്മൾ നമ്മളെടുത്തു അപ്പോൾ ഈ സിയിൽ നമ്മൾ എങ്ങനെയാണ് ആ നോട്ട് വായിക്കുക ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സി എന്നുള്ള നോട്ട് മാത്രം വായിച്ചുള്ളൂ ഇതിപ്പോൾ ബാക്കി ലെറ്റേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സി ഡി ഇ സി അപ്പോൾ ഇങ്ങനെയാണ് പോയേക്കുന്നത് അപ്പോൾ ഈ നോട്ടുകൾ നമ്മൾ ഈ ക്വാർട്ടർ നോട്ട് നമ്മൾ നമ്മൾ ഇതിനകത്ത് വായിക്കുകയാണെങ്കിൽ ഈ ഫോർ ഫോറിൻ്റെ അകത്ത് നമ്മൾ വായിക്കുവാണെങ്കിൽ എങ്ങനെ പോകും സി ഡി ഇ സി സി ഡി ഇ സി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം ക്വാർട്ടർ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വൺ കൗണ്ട് അപ്പോൾ ഈ സി സിമ്പിള് നമ്മുടെ ഈ ലൈൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വൺ കൗണ്ടാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ക്വാർട്ടർ നോട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അടുത്ത് വരുന്ന നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് നോട്ടുകളാണ് വരുന്നത് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് ഞാൻ ഹാഫ് നോട്ടിനെ പറ്റി പറയാൻ വേണ്ടി ദൈ നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ എടുക്കുക ഇപ്പോൾ ഹാഫ് നോട്ടിന്റെ സിമ്പിൾ സിമ്പിൾ നിങ്ങൾ കണ്ടില്ലേ ദൈ ഇതുപോലൊരു ഉണ്ടാവും ജസ്റ്റ് ഒരു റൗണ്ട് ഉണ്ടാവും അതിൻ്റെ മുകളിലേക്ക് ഒരു വര ഇട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലൊരു ജസ്റ്റ് ഒരു മാർക്ക് ഉണ്ടാവും നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കൃത്യം കാണാൻ പറ്റും ഇതെല്ലാം ഹാഫ് നോട്ടുകളാണ് കണ്ടില്ലേ അപ്പോൾ ദാ ഇത് ഹാഫ് നോട്ട് ഹാഫ് നോട്ട് ഹാഫ് നോട്ട് ഹാഫ് നോട്ട് ഹാഫ് നോട്ടുള്ള ഇതെല്ലാം ഹാഫ് നോട്ട് ഇത് ഹോൾ നോട്ടാണ് വരുന്നത് അത് ഞാൻ അതിനെപ്പറ്റി തരാം അപ്പോൾ ഈ ഹാഫ് നോട്ട് രണ്ട് നമ്മൾ ഫോർ ഫോറിൻ്റെ അത് ഇപ്പം നമുക്ക് ആയി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഏത് നോട്ടിലാണ് വായിക്കുന്നത് അപ്പോൾ ഫോർ ഫോർ ഇതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഹാഫ് നോട്ട് വായിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ദാ ഇപ്പം നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുക ലെറ്റേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം ഇതേതാണ് ഇയും എഫും അപ്പം ഫോർ ഫോറിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം മനസ്സിലാൻ വേണ്ടി ഞാനൊരു ഇട്ടിട്ടുണ്ട് അപ്പോൾ താ ഇയും എഫും അപ്പം എങ്ങനെയാണ് വായിക്കുന്നത് ഇയും ഇയും എഫും വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഞാൻ വായിച്ചത് അപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇ റ്റു ത്രീ ഫോർ ഇപ്പം ഹാഫ് നോട്ട് ഇത് വായിക്കുന്നതിനകത്ത് ടു കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് വായിച്ചേ ടു കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ അപ്പോൾ ടു കൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ഹാഫ് നോട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹാഫ് നോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡോട്ടഡ് ഹാഫ് നോട്ട് ആണ് ഡോട്ടഡ് ഹാഫ് നോട്ടിന് നമുക്ക് എത്ര കൗണ്ടാണ് വരുന്നത് ത്രീ കൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മുടെ തേർഡ് ലെസിൻ്റെ അകത്ത് നമുക്ക് ത്രീ ഫോർ ഋതത്തിൻ്റെ അകത്ത് വരുന്നത് കാരണം ഈ ഡോട്ടഡ് ഹാഫ് നോട്ട് നമ്മൾ കൂടുതലും ത്രീ ഫോർ ഋതത്തിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ ഒരു ഇത് വരും ജസ്റ്റ് ഹാഫ് നോട്ടിൻ്റെ ഒരു സംഭവം ജസ്റ്റ് അതിന് ശേഷം ഒരു ഡോട്ട് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഡോട്ടഡ് ഹാഫ് നോട്ട് വരുന്നത് അപ്പോൾ അതാ ഇതിനകത്ത് നമുക്ക് കുറേ ഡോട്ടഡ് ഹാഫ് നോട്ട്സ് വരുന്നുണ്ട് ഇതുണ്ടല്ലേ ജസ്റ്റ് വരിക അതിനകത്ത് ജസ്റ്റ് ഇതുപോലൊരു മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഡോട്ടഡ് ഹാഫ് നോട്ട് ത്രീ കൗണ്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ ആ മൂന്ന് പ്രാവശ്യം നമ്മൾ ഹോൾഡ് ചെയ്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ ഈ മൂന്നെണ്ണം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് ഡോട്ടഡ് ഹാഫ് നോട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സി നമ്മൾ ഒരു ത്രീ ഫോറിൻ്റെ അകത്ത് നമുക്ക് ഡോട്ടഡ് ഹാഫ് നോട്ട് എടുക്കുവാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് സി നമ്മൾ വായിക്കുക ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ലെറ്റർ ഉണ്ട് ഇതിപ്പോൾ കോട്ടൺ നോട്ടാണ് വന്നാകുന്നത് ജസ്റ്റ് സി ഇതാ ഇത് ഇത് സി ഈ സി നോട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ എങ്ങനെ വായിക്കും ജസ്റ്റ് ഇത് ത്രീ ഫോർ ഇതുമാണ് അപ്പം ജസ്റ്റ് ഡോട്ടഡ് ഹാഫ് നോട്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു ത്രീ കണ്ടല്ലേ മൂന്ന് കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക കണ്ടോ ഇത് ഈ നോട്ട് ഞാൻ വായിച്ച് കാണിച്ചു തരുന്നതായിരിക്കും ജസ്റ്റ് എങ്ങനെയാണ് അവസാനം ഉണ്ടാവും ഇതിൻ്റെ എല്ലാം ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഞാൻ അവസാനം ജസ്റ്റ് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഈ കൗണ്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി വൺ ടു ത്രീ അപ്പം മൂന്ന് കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് ഈ ഒരു ചിഹ്നം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എവിടെയായിരുന്നു യെസ് ദിസ് അപ്പം ഈ സി നമ്മൾ നമ്മളെങ്ങനെയാണ് വായിച്ച് ത്രീ കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചു അപ്പൊ എങ്ങനെയാണ് വരുന്നത് വൺ ടൂ ത്രീ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഡോട്ടഡ് ഹാഫ് നോട്ട് നമ്മൾ മൂന്ന് കൗണ്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ച് വരുന്നത് അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റത്തെ നോട്ടാണ് ഹോൾ നോട്ട് ഹോൾ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നാല് കൗണ്ടാണ് വരുന്നത് അപ്പൊ നാല് പ്രാവശ്യം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം നമ്മളിപ്പം ഫോർ ഫോർ ഇതിനകത്താണ് കൂടുതലായിട്ട് നമ്മൾ ഹോൾ നോട്ട് യൂസ് ചെയ്യുന്നത് ഇതിപ്പം ഇതിനകത്ത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹോൾ നോട്ടുകൾ നമുക്ക് കാണാം ഇതുകൊണ്ടില്ലേ ഇതിപ്പം കാണാം ഇവിടെ ഇപ്പം ഹോൾ നോട്ടുകളൊക്കെ ഉണ്ടാവും ഇതുപോലെ ജസ്റ്റ് മാർക്കിങ് വരുന്നതാണ് ഹോൾ നോട്ട് ജസ്റ്റ് ഒരു റൗണ്ട് മാത്രം ഉണ്ടാവും കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വരുന്നതാണ് ഹോൾ നോട്ടുകൾ ഹാഫ് നോട്ട് ഇത് ഹാഫ് നോട്ടാണ് കണ്ടത് ജസ്റ്റ് ഒരു റൗണ്ട് താഴത്തെ കിട്ടാൻ അതിൻ്റെ അകത്തൊരു വര വന്നു ഇത് ഹാഫ് നോട്ട് ഇതിനകത്ത് ക്വാട്ടർ നോട്ടുകളില്ല അപ്പോൾ ജസ്റ്റ് ഇതാ ഇതാണ് ഹോൾ നോട്ട് അപ്പോൾ ഹോൾ നോട്ട് നമുക്ക് എങ്ങനെ പിടിക്കാം ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കണ്ടോ ബേസ് ക്ലഫ് ഉണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് വരിക കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഏത് കൈയാണ് ഏത് ക്ലഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ സി ആണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഉള്ള പോഷൻ അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡിലെ ഹോൾ നോട്ട് നമ്മൾ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വൺ ടു ത്രീ ഫോർ അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ പിടിച്ചു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഫോർ ഫോറിൻ്റെ അകത്ത് വരുന്നത് കാരണം ഈ ഒരു സി നമ്മൾ പിടിച്ചത് എങ്ങനെയാണ് ജസ്റ്റ് ഫോർ കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചു അപ്പം എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ അപ്പം ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പം ഏതാണ് ഇതിപ്പോൾ ഇ ആണ് ലെഫ്റ്റ് ഹാൻഡിൻ്റെ വന്നാകുന്നത് അപ്പം ഇതെങ്ങനെയാണ് പിടിക്കുന്നത് അപ്പം ഈ ഫോർ കഴിഞ്ഞിട്ട് ഈ സി കഴിഞ്ഞിട്ട് അടുത്ത് ഈ ഇയിലേക്ക് വരണം അപ്പം ഇതൊരു ഫോർ ഫോർ ഇതിനകത്ത് വരുന്നത് കാരണം നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടും വായിക്കും ഇത് രണ്ടും ഈ മൂന്ന് ലൈൻ നമ്മൾ വായിക്കും ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ സി ഇ ജി പിന്നെ സി അപ്പൊ ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പം കാണിച്ചു തരാം വൺ ടു ഫോർ വൺ ടു അപ്പൊ കൂട്ടുകാർ നിങ്ങൾക്ക് ക്വാർട്ടർ ക്വാർട്ടറിനോട്ടും ഹാഫിനോട്ടും ഡോട്ടർ നോട്ടും അതുപോലെ ഹോൾ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എങ്ങനെയാണ് ജസ്റ്റ് ഇത് മനസ്സിലാക്കുക സിമ്പിൾ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് എങ്ങനെ നമുക്ക് ഇത് വായിക്കാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് നോക്കാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കോട്ടർ നോട്ടിന്റെ ഇത് എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് കാണിച്ചു തരാം വൺ ടു ഫോർ വൺ ടു ഹാഫ് നോട്ട് എങ്ങനെയാണ് വായിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇനി ഡോട്ടർ ഹാഫ് ോട്ടാണ് വായിക്കാൻ പോകുന്നത് അത് ത്രീ ഫോർ വിധത്തിലാണ് വായിക്കുന്നത് അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വൺ ടു അപ്പോൾ കൂട്ടുകാരെ ഇനി ഹോൾ നോട്ടാണ് വായിക്കാൻ പോന്നെ അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്

അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് ക്വാർട്ടർ നോട്ട് എന്താ ഹാഫ് നോട്ട് എന്താ ഹോൾ നോട്ട് എന്താ ഡോട്ടേഡ് ഹാഫ് നോട്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ നോട്ടുകളും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫോർ ഫോർ താളത്തിൽ അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ താളത്തിൽ നമുക്ക് എങ്ങനെ നോട്ട് നോക്കി വായിക്കാൻ പറ്റും ജസ്റ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി ഇത് ഇത് മാറുന്നുണ്ട് ഇത് ഇതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അടുത്തൊരു ക്ലാസ് ആയിട്ട് പെട്ടെന്നേക്ക് വരുന്നതായിരിക്കും അപ്പൊ